നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ലട്ടോ എനിക്ക് അത്യാവശ്യം പിടിച്ചതിനേക്കാൾ ഇംഗ്ലീഷ് അറിയാട്ടോ ഞാൻ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് അതായത് നമ്മളെന്തോ അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കും നമ്മളെ കൊണ്ട് പറ്റുമെന്നൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകൾ മറുപടി പറയാൻ പോകുന്നത് ഇല്ല എനിക്ക് പലപ്പോഴും തോന്നിട്ടില്ല എന്റെ ഇംഗ്ലീഷ് അത്ര പോരാ ഞാൻ ഇനി ഇമ്പ്രൂവ് ആവാനുണ്ട് എന്നാലും അത്ര ഉഷാറല്ല എൻ്റെ ഒരു ആക്സെൻറ്റ് ഫ്ലുവൻസി ഒരു അങ്ങനത്തെ കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല എൻ്റെ ഗ്രാമർ തീരെ പോരാ അതിൽ ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് അല്ലേ എന്നാൽ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് വേറിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊരു ലെവലിലാണോ എത്തിയത് അല്ലെങ്കിൽ നമ്മൾ എവിടം വരെയാണോ എത്തിയത് ആ ലെവലിൽ നമ്മൾ എത്തിയതിൽ ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും ആ ലെവൽ എൻജോയ് ചെയ്യാനും അതിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ഒക്കെ മോട്ടിവേഷൻ നൽകുന്ന ഒരു കിടലൻ സ്റ്റോറി കിട്ടിയിട്ട് ഇട്ടാം ഈ സ്റ്റോറീൻ്റെ പേര് ഹൗ ടു ക്ലൈംബ് മൗണ്ടെയ്ൻസ് എന്നാണ് സുചിത്വ ഭക്തൻ മറ്റേ ട്രാവലേഴ്സ് അല്ലെങ്കിൽ സാന്തപ്പൻ പിന്നെ ഈ വുൾജെറ്റ് ഇവരെല്ലാവരും ഇപ്പോൾ കുറേ മലകൾ കയറി ഇറങ്ങാൻ പോയിട്ടുണ്ടല്ലേ അപ്പോൾ എങ്ങനെ മലകൾ കയറി ഇറങ്ങാം അപ്പം അതാണ് ഇന്നത്തെ കഥയുടെ ഒരു ടോപ്പിക്ക് അവരുടെ വീഡിയോ ആയിട്ട് ബന്ധമല്ല കേട്ടോ നമ്മൾ കഥയുടെ പേര് തന്നെ ഹൗ ടു ക്ലൈം മൗണ്ടെയ്ൻസ് എന്നാണ് ഈ ഹൗ ടു ക്ലൈം മൗണ്ടെയ്ൻസിനെ നമ്മൾക്ക് നേരെ പിടിച്ചിട്ട് ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്നുള്ള ഒരു ഒരേ ഉതില് പേരലായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും നമുക്കപ്പോൾ ഈ സ്റ്റോറിയും ഹൗ ടു ക്ലൈം മൗണ്ടെയ്ൻസ് എന്ന് പറയുന്ന ഈ സ്റ്റോറിയും നമ്മുടെ ഇംഗ്ലീഷും തമ്മിൽ എന്താണ് ബന്ധം അല്ലെങ്കിൽ എങ്ങനെയാണ് കണക്ഷനൊക്കെ എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണുക ദസ് ഇസ് ഷിജു തോമസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നാമത്തെ സംഭവം ചൂസ് ദ മൗണ്ടെയിൻ യു വാണ്ട് ടു ക്ലൈം ചൂസ് ദ മൗണ്ടൻ യു വാണ്ട് ടു ക്ലൈംബ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരുപാട് മലകളുണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ പോയാൽ തന്നെ പല മലകളുണ്ട് പല ടൈപ്പ് മലകളുണ്ട് പല ഹൈറ്റിൽ പല സൈസിൽ പല ടെറൈനിൽ പല എന്താ പറയുക ഉള്ള മലകളുണ്ട് അപ്പം നമ്മൾക്ക് കയറേണ്ട മല ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കണം എന്ന് പറയില്ലേ ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ മലയാണെങ്കിൽ ഞാൻ അവിടെ കയറാം അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കേണ്ട ഇംഗ്ലീഷ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യണം ഇപ്പം നിങ്ങൾ ഈ അമേരിക്കൻ ആക്സെൻ്റ് ആണോ ബ്രിട്ടീഷ് ആക്സെൻറ്റ് ആണോ അതിൻ്റെ കാര്യമാണോ ഫ്ലുവൻസിയുടെ കാര്യമാണോ ഗ്രാമർ പഠിക്കുന്ന കാര്യമാണോ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണക്കാർ ഒരു മലയാള മീഡിയത്തിൽ പഠിച്ച ഒരു വ്യക്തി നമ്മൾ ഇംഗ്ലീഷ് ട്രെയിനിങ്ങിനൊന്നും പ്രത്യേകിച്ച് പോവാത്തൊരു വ്യക്തി നമ്മൾ ഇംഗ്ലീഷ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടല്ലേ നമുക്ക് ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ പഠിക്കണമെന്ന് ആലോചിക്കില്ല അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് എന്ത് ഇംഗ്ലീഷാണ് ആവശ്യം അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് ആയിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട കുറേ വാക്കുകൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ുണ്ട് എന്നാൽ നേരം മറിച്ച് നിങ്ങളൊരു ടീച്ചറായിട്ട് പോകുന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് മാർക്കറ്റിങ്ങിലുള്ള വാക്കുകൾ പഠിച്ചു വെച്ചതുകൊണ്ട് ടീച്ചർ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകണമെന്നില്ല പക്ഷേ നേരം വരച്ച് നിങ്ങളൊരു ആണെന്ന് വിചാരിക്കുക ഫാർമസിസ്റ്റ് ആണെങ്കിൽ ഈ മാർക്കറ്റിങ്ങിന്റെയും ടീച്ചറുടെയും ഉപകാരപ്പെടുന്നില്ല മരുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡോസുമായി ബന്ധപ്പെട്ട ഒരുപാട് വാക്കുകളും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട സെന്റൻസുകളും ക്വസ്റ്റിനുകളും ആൻസറുകളാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഇത് ഞാൻ പറയുന്നത് ഒരു സാധാരണ മലയാളി സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ്ങിനൊന്നും പോവാതെ അത്യാവശ്യം കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു സ്റ്റേജിലാണോ പറയുന്നത് പൊതുവേ മൊത്തത്തിൽ ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾക്ക് ഈ സ്റ്റോറിയായിട്ട് ബന്ധമൊന്നുമില്ല അവർക്ക് എന്തും എന്തും സംസാരിക്കാൻ പറ്റും ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് നമ്മുടെ കാര്യനാടയ്ക്കുള്ള ഇംഗ്ലീഷാണല്ലോ നമ്മൾ അറിയേണ്ടത് അപ്പം ചൂസ് ദ മൗണ്ടൻ യു വാണ്ട് ടു ക്ലൈം അപ്പോൾ ഇതിൽ ആദ്യത്തെ ഓപ്ഷനിൽ പറഞ്ഞ പോലെ ചൂസ് ദ മൗണ്ടൻ യു വാണ്ട് ടു ക്ലൈം നമ്മൾ കയറേണ്ട ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പറയേണ്ട ഇംഗ്ലീഷ് ഏതാണെന്നുള്ളത് നമ്മൾ തന്നെ പഠിച്ചു വയ്ക്കുക ഓക്കെ രണ്ടാമത്തെ ഫൈൻഡ് ഔട്ട് ഹൗ ടു റീച്ച് ദ മൗണ്ടെയിൻ അതായത് എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ പഠിച്ചെടുക്കണം എന്നുള്ള വഴികൾ കുറച്ച് ഐഡിയകളും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കി എടുക്കണം നമുക്ക് വൊക്കാബുലറി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വൊക്കാബുലറി ആഡ് ചെയ്യണം നമുക്ക് നമുക്ക് എന്താ പറയുക ഒരാളോട് സെൻറ്റൻസ് പറയാൻ നമുക്ക് വലിയ ഐഡിയ ഇല്ലയെന്നുണ്ടെങ്കിൽ എങ്ങനെ സെൻറ്റൻസ് ഫോം ചെയ്യാൻ നമുക്ക് പഠിക്കാം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചോദ്യങ്ങളായിട്ട് എങ്ങനെ ചോദിക്കാൻ പറ്റും അല്ലെങ്കിൽ ചില ആളുകൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയുടെ ഒരു ബഹുമാനം നിലനിർത്തിക്കൊണ്ട് എങ്ങനെ അതിന് മറുപടി പറയാൻ പറ്റുന്നൊക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യമേ കണ്ടെത്തണം ഫൈൻഡ് ഔട്ട് ഹൗ ടു റീച്ച് മൗണ്ടെയിൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതായത് മലമുകളിലേക്ക് എങ്ങനെ പോകണം ഏത് വഴിയിലൂടെ പോകണം എന്നൊക്കെ നമ്മളെ സംബന്ധിച്ച് മലമുകളിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളൊരു എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം ക്ലിയർ ആയില്ലേ അടുത്തിടാം ലേൺ ഫ്രം സംവൺ ഹൂ ഹാസ് ബീൻ ലേർ ബിഫോർ അതായത് ഓൾറെഡി മല കയറിയ ആളുകളുടെ എക്സ്പീരിയൻസ് ചോദിച്ചാലും നല്ലതാണ് കാരണം ഈ മലയിൽ എന്തൊക്കെ അപകടങ്ങൾ പതിയിരിപ്പുണ്ട് അല്ലെങ്കിൽ ഈ മലയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മുകളിലെത്താൻ സാധിക്കുന്നതൊക്കെ ഓൾറെഡി അവിടെ എത്തിയിട്ടുള്ള ആളുകളുടെ എക്സ്പീരിയൻസ് നമ്മൾക്ക് നല്ലതാണ് അതായത് ഇംഗ്ലീഷ് അത്യാവശ്യം പറയുന്ന ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിയില്ലാത്ത കോൺഫിഡൻസോടുകൂടി സംസാരിക്കുന്ന ആളുകൾ ഇവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ട് പഠിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ ഈ പറയുന്ന നമ്മൾ ഈ വീട്ടിലെപ്പോഴും പറയാനുള്ളത് പോലെ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത് ഓക്കെ ലേൺ ഫ്രം സംവൺ ഹു ഹാസ് ബീൻ തെർഡ് ഓക്കെ ഡേഞ്ചേഴ്സ് സീൻ ഫ്രം ക്ലോസ് ടു ആർ കൺട്രോളബിൾ ഇതാണ് അടുത്ത ഓപ്ഷൻ അതായത് നമുക്ക് ഇവിടെ ഇങ്ങനെ അകലം നോക്കുമ്പോൾ ദൈവം ഏ ഈ ഗ്രാമറൊക്കെ നമ്മൾ പഠിച്ചെടുത്തിട്ട് വേണ്ട ഇംഗ്ലീഷ് സംസാരിക്കാൻ ഓ ഇ ഇത്ര വാക്കുകളൊക്കെ ഞാൻ പഠിച്ചെടുത്തിട്ട് വേണം ഇംഗ്ലീഷ് സംസാരിക്കാൻ അല്ലെങ്കിൽ ഇത്ര ഇത്രയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ വലിയൊരു അപകടം പിടിച്ച സംഭവമായിട്ട് തോന്നും നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ദൈവമേ എന്ത് പതിനായിരം ഉയരത്തിലുള്ള മല ഓ അയ്യോ കുത്തനുള്ള ചെരുവ് മഞ്ഞു വീഴുന്നു പാറ കഷ്ണങ്ങൾ വീഴുന്നു അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മല മലകയറാൻ പറ്റൂല പക്ഷേ അപകടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ അപകടങ്ങളെയൊക്കെ അടുത്തോട്ട് ചെല്ലും തോറും ഈ അപകടങ്ങളിലൊക്കെ ഒരു തീവ്രത കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും നമ്മളൊരു അമ്പതടി ഉയരത്തിൽ കയറി അതായത് നമ്മളൊരു ഡെയിലി ഒരു അഞ്ച് വാക്ക് പഠിച്ചു നമ്മൾ രണ്ട് സെൻറ്റൻസ് പഠിച്ചു അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കണ്ണാടിന് മുമ്പിൽ നിന്നിട്ട് നമ്മളൊരു രണ്ട് മിനിറ്റ് ഇംഗ്ലീഷിൽ ഒറ്റയ്ക്ക് സംസാരിച്ച് പഠിച്ചു അപ്പോൾ നമുക്ക് രണ്ട് മിനിറ്റ് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ടല്ലോ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടും മനസ്സിലായില്ലേ അപ്പം അകലേന്ന് കാണുമ്പോൾ വളരെ അപകടം പിടിച്ചതായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾ നേരിട്ട് അടുത്ത് ചെന്ന് പഠിക്കുമെന്ന സമയത്ത് നമുക്ക് അത്രത്തിലൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ സാധ്യതയില്ല മനസ്സിലായില്ലേ ക്ലിയർ ആയില്ലേ ഡേഞ്ചേഴ്സ് സീൻ ഫ്രം ക്ലോസ് ടു ആൾ കൺട്രോളബിൾ അടുത്തതാണ് കേട്ടോ ദ ലാൻഡ്സ്കേപ്പ് ചേഞ്ചസ് സോ മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ് ഇതിനർത്ഥം അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ചുവട് കയറുമ്പോഴും നമ്മൾ ഓരോ പത്തടി കയറുമ്പോഴും അല്ലെങ്കിൽ ഓരോ അഞ്ചടി കയറുമ്പോഴും അമ്പത് മീറ്റർ കയറുമ്പോഴും ഈ ലാൻഡ്സ്കേപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ കാണുന്ന കാഴ്ചകൾ മാറി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉദ്ദേശം മലയുടെ ഏറ്റവും മുകളിലെത്തണം എന്നാണ് മലയുടെ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു വിഷ്വലുണ്ട് പക്ഷേ മലയുടെ മുകളിലെത്തുന്നതിന് മുൻപ് നമ്മൾ ഓരോ സ്റ്റെപ്പ് മുകളിലേക്ക് കയറുമ്പോഴും നമുക്ക് ഓരോ വ്യൂ കിട്ടുന്നുണ്ട് മനസ്സിലായിട്ട് ഓരോ ഹെയർ തിരി കഴിയുമ്പോഴും നമുക്ക് ഓരോ പ്രത്യേക ആംഗിളിൽ നിന്നുള്ള വ്യൂസ് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് നമ്മൾ ഫ്ലുവൻ്റ് ആയിട്ട് നമ്മൾ അൾട്ടിമേറ്റ് ലെവൽ വെച്ചിട്ടുള്ളതാണ് പക്ഷേ നേരെ മറിച്ച് നമ്മളൊരു പത്ത് വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ പത്ത് വാക്ക് ഞാൻ പഠിച്ചു കൂട്ടാം അപ്പോൾ ആ വാക്ക് വെച്ചിട്ട് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോഴായാലും ഇടയ്ക്ക് ആ മലയാളത്തിലെ വാക്കുകൾക്ക് പകരം നമ്മൾ ആ പഠിച്ച പത്ത് വാക്കുകൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ എവിടെയാണോ എത്തിയിട്ടുള്ളത് നമ്മളൊരു ലെവൽ നമ്മൾ പത്ത് വാക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ പത്ത് വാക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പുതിയതായിട്ട് പഠിച്ചതല്ലേ അല്ലെങ്കിൽ ഒരു പത്ത് സെൻറ്റൻസ് പഠിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ബേസിക്കായിട്ട് രണ്ട് രണ്ട് മിനിറ്റ് നമ്മൾ സംസാരിക്കാനായിട്ട് പഠിച്ചു അല്ലെങ്കിൽ ഒരു പത്ത് ചോദ്യം ചോദിക്കാൻ പഠിച്ചു ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളിതൊക്കെ എന്തോ അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇതൊക്കെ സാധിക്കും നമ്മളിതൊക്കെ ചെയ്തു നേരി സംതൃപ്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഓരോ മൊമെന്റ് നമ്മൾ എൻജോയ് ചെയ്യണം പത്ത് ചോദ്യം അല്ലെങ്കിൽ പത്ത് വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ പത്ത് വാക്കും പ്രാക്ടീസ് ചെയ്യാം പത്ത് വാക്കും നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് എടുത്ത് വിടാം അപ്പം കേൾക്കുന്ന ആളുകൾ ഈവൻ സംസാരിക്കുന്നിടയില് നമ്മൾ കേൾക്കാത്ത കുറെ വാക്കുകളൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലെങ്കിൽ കുറെ ഇംഗ്ലീഷ് വാക്കുകൾ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് തോന്നും അപ്പോൾ നമുക്ക് തന്നെ സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് ചേഞ്ചസ് മുന്നേക്കാളും വന്നിട്ടുണ്ടല്ലോ നമ്മൾ എന്തൊക്കെയോ പഠിച്ചല്ലോ എന്തൊക്കെയോ നേടിയിലോ എന്നുള്ളൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ഒരു കോൺഫിഡൻസ് നമുക്ക് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യാം ാണ് അതാണ് പറയുന്നത് ലാൻഡ്സ്കേപ്പ് ചേഞ്ചസ് സോ മേക്സ് ദ മോസ്റ്റ് ഓഫ് ഇറ്റ് ഓരോ ഓരോ ചുവട് മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുക കമ്പയർ ചെയ്തിട്ട് ഓ ഞാൻ അവരത്ര നന്നായില്ലോ ഞാനിപ്പോ അവരത്ര സ്പീഡിൽ പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു കമ്പാരിസൺ നടത്താൻ പാടില്ലേ നമ്മുടെ വീട്ടുകാരൊക്കെ മാതാപിതാക്കൾ സ്ഥിരം ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അപ്പുറത്തെ വീട്ടിലെ കുട്ടീനെ കണ്ടു പഠിക്കണം ആവൻ പഠിക്കുന്നവൻ എത്ര മാർക്ക് കിട്ടിയാൽ നല്ല മാർക്ക് കിട്ടുന്നുണ്ടല്ലോ നീ എന്താ അതുപോലെ പഠിക്കാത്ത നീ എന്താ അതുപോലെ എന്തതുപോലെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും പല മാതാപിതാക്കളും കുട്ടികളെ കളിയാക്കണം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പോൾ ഒരിക്കലും മറ്റുള്ള ആളുകളെ കമ്പയർ ചെയ്തിട്ട് നമ്മളത്ര പോരാ നമ്മളെ നമ്മൾ ഇനി ഇമ്പ്രൂവ് ആവാനുണ്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള ഒന്നും ചിന്തിക്കാൻ പാടില്ല നമ്മൾക്ക് ദൈവം തന്നിട്ടുള്ള ഒരു കഴിവ് നമ്മളിലുണ്ട് നമ്മൾ ആ കഴിവിനനുസരിച്ച് പരിശ്രമിക്കുക അതിനനുസരിച്ച് എടുത്തിട്ട് എന്താ പറയുക നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്പേസ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു സമയം എടുത്തിട്ട് പഠിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ നിങ്ങൾ എത്തിയാൽ മതി നീ മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ല ശരിയല്ലേ അടുത്തിട്ടാണ് ബി പ്രിപ്പയർഡ് ടു ഗോ ദ എക്സ്ട്രാ മൈൽ നമ്മൾ പ്രിപ്പയർഡ് പോകുന്നത് എക്സ്ട്രാ മൈൽ മലഞ്ഞാൽ നമ്മളിപ്പോൾ വിചാരിച്ചു ഒരു പത്ത് വാചകം പഠിക്കാം അല്ലെങ്കിൽ നമ്മൾ നമ്മളിന്നൊരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ വിചാരിച്ചു പത്ത് മിനിറ്റ് സംസാരിക്കാമെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് പത്ത് മിനിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം തരും നിങ്ങൾ അടുത്ത ഒരു മിനിറ്റും കൂടി നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്ട്രാ മിനിറ്റ് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ വളരെ വളരെയധികമായിരിക്കും അതായത് നമ്മളെപ്പോഴും നമ്മുടെ ഒരു ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ ഓ എന്നെക്കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സാധിക്കും എന്നാൽ അഞ്ച് മിനിറ്റ് നമ്മൾ ടൈമറൊക്കെ വെച്ചാൽ വീഡിയോ കോൺ ആക്കിയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു എക്സ്ട്രാ ഒരു മിനിറ്റും കൂടിയും അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ഒന്നര മിനിറ്റും കൂടി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരു ഫീൽ ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് ലെവലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ എപ്പോഴും നമ്മളൊരു എക്സ്ട്രാ മൈൽ മുന്നോട്ട് പോകാൻ എപ്പോഴും ഒരു മാനസികമായിട്ട് തയ്യാറാവണം എന്ന് പറയുന്നത് ഇപ്പം മല കയറുമ്പോൾ നമ്മൾ കയറിക്കണം ഒരു ആയിരടിയിൽ നിന്ന് കയറാം അടി ആയിരടി കയറിയ ആയിരം കയറുമ്പോൾ ഓൾമോസ്റ്റ് ആയിട്ട് ഒന്നൊരു നൂറടി കൂടി കൂടുതൽ കയറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എക്സ്ട്രാ മൈല് പോകാന്ന് പറയില്ലേ നമ്മുടെ സ്പീഡ് കുറച്ചുകൂടി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കവറേജ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അടുത്തത് ബി ജോയ്ഫുൾ വെൻ യു റീച്ച് ദ ടോപ്പ് ബി ജോയ്ഫുൾ വെൻ യു റീച്ച് വന്യൂറീസ് ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളല്ലെങ്കിൽ അത്യാവശ്യ ഉയരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളിപ്പോഴും സന്തോഷമുള്ള ആളായിരിക്കണം ഓഫ് ഞാൻ ഇത്ര സമയം എടുത്തിട്ടല്ല എത്തിയത് സ്പീഡിൽ സ്പീഡിലെത്തിയല്ലോ അല്ലെങ്കിൽ ഓഹ് എന്നാലും ഇവിടെ ഇവിടെ വരെല്ലാം എത്തിയല്ലോ ഇനി എത്താണ്ടല്ലോ അങ്ങനെയൊന്നും ചിന്തിക്കാതെ നമ്മൾ എവിടെ എത്തിയോ എവിടം വരെ എത്തിയോ അതിന് നമ്മളെപ്പോഴും സന്തോഷമുള്ളവരായിരിക്കണം എന്ന് പറയുന്നത് ആ യെസ് എന്നെ കൊണ്ട് സാധിക്കും ഞാൻ ചെയ്തു വിട്ടാം യെസ് ഐഡൻറ്റിറ്റി എന്ന് പറയൂലേ അപ്പോൾ അത്തരത്തില് നമ്മൾ മോളിൽ എത്തിക്കഴിഞ്ഞാല് എപ്പോഴും ആ ഒരു ചെയ്ത കാര്യത്തിൽ നമ്മളെപ്പോഴും അഭിമാനമുള്ളവരായിരിക്കണം പിന്നെ അടുത്താണ് ടെലിയുവർ സ്റ്റോറി ടെലിയവർ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറയില്ലേ നമ്മൾ എന്തുകൊണ്ട് വീഡിയോ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ടെലിയോർ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു മല കയറുന്നതിനുള്ള പ്രൊഫഷണൽ ട്രെയിനിങ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ലല്ലേ ഒരു എവറസ്റ്റ് കീഴക്കൊരാളായുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ആ ഞാൻ നാളോട്ട് മല കയറുന്നതിനുള്ള കോഴ്സ് കണ്ടക്ട് ചെയ്യേണ്ടതെന്നുള്ള അല്ല അതിൻ്റെ അർത്ഥം വരുന്നത് അതായത് അങ്ങേര് പോയ സമയത്ത് അങ്ങേരിക്കുണ്ടായ അനുഭവങ്ങൾ അങ്ങേര് ഷെയർ ചെയ്യുന്നു അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അത് നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ പലപ്പോഴും പല സാഹചര്യങ്ങളും വ്യത്യസ്തമായിട്ട് വരാം പലർക്കും ഒരേപോലെ വരാം പലർക്കും ഇതിനെളുപ്പത്തിൽ വരാം അപ്പോൾ എക്സ്പീരിയൻസ് കേട്ടുകഴിഞ്ഞാൽ ആ ഇങ്ങനൊരാൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരു സിറ്റുവേഷനിലായാലും ഇങ്ങനെയാണ് അത് ഓവർകം ചെയ്തത് എന്നൊക്കെയുള്ള അനുഭവങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാളെ അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമുക്കത് ഓവർകം ചെയ്യുമ്പോൾ പെട്ടെന്ന് തോന്നുമില്ല ആ മറ്റാൾക്ക് അങ്ങനെ ഉണ്ടായതുണ്ട് ഇപ്പോൾ എനിക്ക് ഞാനും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതാണ് നമ്മൾ ടെലി യുവർ സ്റ്റോറി എന്നുള്ളൊരു സോ ഒരു സിസ്റ്റമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഹൗ ടു ക്ലൈം മൗണ്ടെയിൻസ് അല്ലെങ്കിൽ ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷിനോട് ബന്ധപ്പെട്ട ഈ കുഞ്ഞു കഥയും കുഞ്ഞു കുഞ്ഞുകഥയുടെ പരിവർത്തനവും പരിവർത്തനവും അതിൻ്റെ ഒരു വിവർത്തനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും വാല്യബിൾ ആയിട്ട് കിട്ടിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനി ഇതുപോലത്തെ കാര്യങ്ങൾ മറ്റുള്ള ആർക്കെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദം ആവും തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കട്ടോ സന്തോഷമുള്ള കാര്യമാണ് കൂടുതൽ വീഡിയോകൾ കാണണമെന്നുള്ള ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക That's S. Thomas signing off. Take care. Bye bye.